കണ്ണുകൾക്ക് ആരോഗ്യവും കാഴ്ചശക്തിയും കൂട്ടാൻ. കണ്ണിന് ആയാസം അനുഭവപ്പെടുക എന്നത് ഇപ്പോഴത്തെ പൊതുവായ പ്രശ്നങ്ങളിലൊന്നാണ്. നിരവധി കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. ഉറക്കമില്ലായ്മ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ദീർഘനേരം നോക്കിയിരിക്കുക, ഇടവേളകൾ ഇല്ലാതെ കുറഞ്ഞ വെളിച്ചത്തിൽ വളരെ നേരം വായിക്കുക, അലർജി, കാഴ്ചയ്ക്ക് ചേരാത്ത കണ്ണാടി, അമിതമായ വെളിച്ചം, കണ്ണിൻ്റെ തകരാറുകൾ എന്നിവയെല്ലാം കണ്ണിന് ആയാസമുണ്ടാക്കുന്ന സാധാരണ കാരണങ്ങളാണ്. കമ്പ്യൂട്ടർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിലും കണ്ണുമായി ബന്ധപ്പെട്ട തകരാറുകൾ കൂടുതലായി കാണാറുണ്ട്. തലവേദന, കാഴ്ച തകരാറുകൾ, കണ്ണിൽ നിന്നും വെള്ളം വരിക, വസ്തുക്കൾ രണ്ടായി കാണുക തുടങ്ങിയവയാണ് സാധാരണഗതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങളും വിദ്യകളും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. 1. പാമിംഗ്. കുറേ നേരം വായിക്കുകയോ ടിവി കാണുകയോ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുകയോ ചെയ്യുമ്പോൾ കണ്ണുകൾക്ക് ആയാസം അനുഭവപ്പെട്ടാൽ രണ്ട് കൈകൾ കൊണ്ട് കണ്ണുകൾ മൂടി ഇരിക്കുകയാണ് പാമിംഗ് എന്ന് പറയുന്നത്. കണ്ണുകൾക്ക് വിശ്രമം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതിനായി ഒരു സ്ഥലത്ത് നിവർന്നിരിക്കുക, രണ്ട് കൈകളും കൂട്ടിയുരച്ച് ചൂടാക്കുക, കണ്ണുകൾ അടച്ച് കൈകൾ കണ്ണിന് മുകളിലായി 20 സെക്കൻഡ് വരെ മൂടി വയ്ക്കുക. ശേഷം കണ്ണുകൾ പതുക്കെ തുറന്ന് ചുറ്റും നോക്കുക. 3 മുതൽ 5 തവണ വരെ ഇത് ആവർത്തിക്കുക. ദിവസത്തിൽ പല പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്യുക. 2. സൂര്യപ്രകാശം. തളർച്ചയും ആയാസവുമുള്ള കണ്ണുകൾക്ക് ആശ്വാസം നൽകാൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് സഹായിക്കും. സൂര്യപ്രകാശത്തിലെ ഊർജ കണങ്ങൾ കണ്ണുകൾക്ക് നല്ലതാണ്. സൂര്യപ്രകാശം ഏൽക്കുന്നത് ശരീരം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ശരീരത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തിനും ഇത് വളരെ പ്രധാനമാണ്. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള സൂര്യപ്രകാശം ഏൽക്കുക. അതിരാവിലെ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നിൽക്കുക. കണ്ണുകളടച്ച് സൂര്യപ്രകാശം കൺപോളകളിൽ വീഴാൻ അനുവദിക്കുക. കണ്ണുകളിൽ ചൂട് അനുഭവപ്പെടുമ്പോൾ കണ്ണുകൾ മുകളിലേക്കും താഴേക്കും വലത്തോട്ട് നിന്ന് ഇടത്തോട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസിലും ചലിപ്പിക്കുക. 5 മിനിറ്റ് നേരം ഈ പ്രക്രിയ തുടരുക. ഇതിനെ തുടർന്ന് പാമിംഗ് ചെയ്യുക. ദിവസവും 1 നേരമെങ്കിലും ഇങ്ങനെ ചെയ്യണം. 3. കണ്ണിന് വ്യായാമം. പതിവായി കണ്ണിനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് കണ്ണിൻ്റെ ആയാസം കുറയ്ക്കും. വ്യായാമം കണ്ണിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും കണ്ണിലെ പേശികൾ കൂടുതൽ വഴക്കമുള്ളതാക്കുകയും ചെയ്യും. കൈ ദൂരത്തിൽ ഒരു പെൻസിലോ പേനയോ പിടിച്ച് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വ്യക്തമായി കാണാൻ കഴിയുന്നിടം വരെ സാവധാനം ഈ പെൻസിലോ പേനയോ കണ്ണിന് വളരെ അടുത്തുവരെ കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും ഈ വസ്തു കണ്ണിൽ നിന്നും അകറ്റുക. 10 to 15 times ഇങ്ങനെ ചെയ്യുക. ഏതാനും സെക്കൻഡ് നേരം ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കണ്ണുകൾ വട്ടം കറക്കുക. അല്പം ഇടവേള എടുത്തതിനു ശേഷം ഇമ ചിമ്മുക. തുടർച്ചയായി 4-5 തവണ ഇത്തരത്തിൽ ചെയ്യുക. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇത് ചെയ്യുക. 4. കൃഷ്ണമണികൾ ചലിപ്പിക്കുക. കണ്ണുകൾക്ക് കൂടുതലായി ആയാസം അനുഭവപ്പെടുമ്പോൾ ഇടയ്ക്ക് കൃഷ്ണമണികൾ ചലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃഷ്ണമണികൾ മുകളിലേക്കും താഴേക്കും 10 തവണയെങ്കിലും ചലിപ്പിക്കുക. കണ്ണിന് നൽകാവുന്ന വ്യായാമങ്ങളിൽ മറ്റൊന്ന് ഇരു കൃഷ്ണമണികളും മൂക്കിനോട് ചേർത്ത് കൊണ്ടുവരിക. മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കുക എന്ന് ചുരുക്കം. കുറച്ച് സെക്കൻഡുകൾ അങ്ങനെ നോക്കിയ ശേഷം കൺപീലുകളിലേക്ക് നോക്കുക. വീണ്ടും മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കുക. ഇത് 5 മുതൽ 10 തവണ വരെ ആവർത്തിക്കാം. ഇത് കൂടാതെ തന്നെ കൃഷ്ണമണികൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന മറ്റു വ്യായാമമാണ് വൃത്താകൃതിയിൽ ചലിപ്പിക്കൽ. കൃഷ്ണമണി വലത് ഭാഗത്തേക്ക് 10 തവണ വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. കുറച്ച് സെക്കൻഡുകൾ കണ്ണിന് വിശ്രമം നൽകിയ ശേഷം ഇടത് ഭാഗത്തേക്കും ഇതുപോലെ തന്നെ ചെയ്യുക. 5. കണ്ണ് ചിമ്മൽ. ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണുകളിലെ ജലാംശം നഷ്ടപ്പെട്ട് കണ്ണുകൾക്ക് വരൾച്ച അനുഭവപ്പെടാം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ചിമ്മുന്നത് നന്നായിരിക്കും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ കണ്ണിൽ നിന്നും 20 ഇഞ്ച് അകലത്തിൽ കമ്പ്യൂട്ടർ വയ്ക്കുക. ദിവസവും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. ഇങ്ങനെ ഓരോ 20 മിനിറ്റും ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കുറഞ്ഞിരിക്കുകയും കാഴ്ചയിൽ ഒരു കുഴപ്പം ഉണ്ടാവുകയും ചെയ്യില്ല.
ഈ വ്യായാമങ്ങൾക്ക് പുറമെ ഡ്രാഗൺ ഫ്രൂട്ട്, കസ്റ്റർഡ് ആപ്പിൾ, സ്ട്രോബെറി, റെഡ് ബെറികൾ, വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നതും കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.